അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാതാപിതാക്കളോടുള്ള കടമ നമ്മൾ വളരെ നന്നായി നിർവഹിക്കാറുണ്ട്. നമ്മളെക്കൊണ്ടാവും വിധം അവരെ സന്തോഷമായി തന്നെ നോക്കാറുണ്ട്. അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. ചിന്തിക്കുക, മാതാപിതാക്കൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞാൽ അവരോടുള്ള നമുക്കുള്ള കടമയുടെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയായി. മരണാനന്തരം അവരോട് ചെയ്യുന്ന ഈ കടമയാണ് സത്യസന്ധവും ആത്മാർത്ഥവുമായത്. കാരണം അവരുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള നമ്മളോട് ചോദിച്ച് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. മാതാപിതാക്കൾ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടണം, അവർ സങ്കടപ്പെടരുത്, അല്ലെങ്കിൽ അവരുടെ പ്രശംസ പ്രതീക്ഷിച്ച് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെന്ത് പറയുമെന്ന തോന്നലിൽ പലരും അവർ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ കടമകളും നിർവഹിക്കും. എന്നാൽ മരണശേഷം, മാതാപിതാക്കളുടെ മരണശേഷമുള്ള കടമ, അതാണ് ഏറ്റവും പ്രധാനമായ കടമ. നമ്മൾ ചെയ്യുന്നത് നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന ആ കടമ. ഇഹലോകത്തെ എന്തിനേക്കാളും നമ്മൾ ചെയ്യാൻ വേണ്ടി മരണമടഞ്ഞ മാതാപിതാക്കൾ കാത്തിരിക്കുന്ന കടമ. മരിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് മക്കളുടെ ആവശ്യം കൂടുതൽ, ജീവിച്ചിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ. മാതാപിതാക്കളുടെ ജീവിതകാലത്ത് കുട്ടികൾ മാതാപിതാക്കൾക്കായി ചെയ്യുന്നത് ഈ ദുനിയാവിലെ ആവശ്യങ്ങൾക്കാണ്. എന്നാൽ മരണാനന്തരം ഖബറിൽ എന്താണ് അവർക്കായി കരുതിയിരിക്കുന്നതെന്ന് നമ്മുടെ റബ്ബിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കടമ അവരുടെ മരണാനന്തര ശേഷമുള്ളൊരു കടമ ഈ ദുനിയാവിലുള്ളതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരിക്കും ആ കടമ? നമ്മളുടെ പ്രാർത്ഥന, ദുവ, അതായത് അള്ളാഹുവിനോട്, എൻ്റെ ഉമ്മാനോടും വാപ്പാനോടും കരുണ കാണിക്കണേ റബ്ബേ, തെറ്റുകൾ പൊറുത്തു കൊടുക്കണേ റബ്ബേ എന്ന ഉള്ളൊരുക്കിയുള്ള അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് മരണപ്പെട്ടവർക്ക് വിലമതിക്കാനാവാത്തതാണ്. സ്വാലിഹായ മക്കളുടെ ദുആയിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ കബറിടം വിശാലമാകുന്നു, ബർസഖിത് ജീവിതം സ്വർഗ പൂങ്കാവനമായി മാറുന്നു, അങ്ങനെ കഷ്ടപ്പാടുകളില്ലാതെയായി മാറുന്നു. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന മഹത്തായ സൗഭാഗ്യം മരണത്തോടെ അവസാനിച്ചു. ഇനി അവർ കാത്തിരിക്കുന്നത്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനകൾക്കാണ്. പലപ്പോഴും തിരക്കിൽ നമ്മൾ മറന്നു പോകും. അവർ മരണപ്പെട്ടതിന് ശേഷം ഒന്നോ രണ്ടോ മാസം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം നമ്മൾ എപ്പോഴും ഓർക്കും, അവർക്കായി പ്രാർത്ഥിക്കും, കൃത്യമായി ചെയ്യാനുള്ള ദാനധർമ്മങ്ങളെല്ലാം ചെയ്യും. പിന്നെ പിന്നെ അവരെ മിസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും പലരും ആ പ്രാർത്ഥന നടത്താറുള്ളത്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ, ഇഹലോകത്തെ തിരക്കിൽ പതിയെ പതിയെ ആ മിസ് ചെയ്യുന്നതും കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ പ്രാർത്ഥനയും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ദാഹിച്ചു വലഞ്ഞ് ഒരിറ്റു വെള്ളത്തിനായി നമ്മളോട് അപേക്ഷിക്കുന്നതൊന്ന് ചിന്തിക്കുക. ആ വെള്ളം നമ്മളെങ്ങനെയും എത്തിച്ചു കൊടുക്കും? ഈ ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിലും എത്രയധികം ദാഹിച്ചിരിക്കുന്നതായിരിക്കും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക്. മരണമടഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തുക. അതിനുള്ള പ്രതിഫലം അവർക്കും തങ്ങൾക്കും നൽകണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുക. അവർ നമുക്കായി, നമ്മുടെ മാതാപിതാക്കൾ നമുക്കായി ചെയ്തു തന്ന നിരവധി കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക. ചിന്തിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും കൊടുക്കുന്ന ആളോട് ദുആ ചെയ്യണമേ എന്ന് പറയരുത്. നമ്മൾ പൈസ കൊടുത്ത് പ്രാർത്ഥന മേടിക്കുന്ന പോലെയാകിപ്പോവും. അതായത് നമ്മൾ പൈസ, നമ്മളെന്തെങ്കിലും ധർമ്മം ചെയ്യുമ്പോൾ അവരോട് പറയാം, എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ പലരും ചെയ്യാറുണ്ട്. കുട്ടികളുടെ പരീക്ഷയാണ്, ദുആ ചെയ്യണം, അല്ലെങ്കിൽ അസുഖമാണ്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മൾ മിക്കവരും ദാനധർമ്മങ്ങൾ ചെയ്യാറുള്ളത്. അത് പൈസ കൊടുത്ത് പ്രാർത്ഥന മേടിക്കുന്ന പോലെയാണ്. ഒരിക്കലും നമ്മൾ പിന്തുടരാൻ പാടില്ലാത്ത ഒരു ശീലം പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രം. ഈ സൽപ്രവൃത്തിയുടെ പേരിൽ എൻ്റെ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കി തരണേ റബ്ബേ, തെറ്റ് പൊറത്തു കൊടുക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. മരണമടഞ്ഞ മാതാപിതാക്കളെ എല്ലായ്പ്പോഴും ഓർക്കുക. നമ്മൾ ഈ ദുനിയാവിലുള്ളിടത്തോളം കാലം അവരോടുള്ള ഈ കടമ നമ്മൾ മറക്കാതെ നിർവഹിക്കുക. കാരണം ഈ ചെയ്യുന്നത് നമ്മളും അള്ളാഹു മാത്രം അറിയുന്നൊരു കടമ.
അതുമാത്രമാണ് ഇനി അവർക്കൊരാശ്രയം. സ്വാലിഹായ മക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് മരണമടഞ്ഞ മാതാപിതാക്കൾക്ക് ഇനിയൊരാശ്രയം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു പ്രാർത്ഥനയാണ് റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സുഹീറ. റബ്ബേ, അവർ രണ്ടാളും എന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ച് വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന്. അവസാനമായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന മുമ്പേ മക്കൾക്കും ഈ ദുവ പഠിപ്പിക്കുക. ഒരുപാട് സൽക്കർമ്മങ്ങൾ ശീലമാക്കുക. ഒരുപാട് ദുവാകൾ പഠിപ്പിക്കുക. മരണശേഷം അവർ ചെയ്യേണ്ട കടമയെക്കുറിച്ച് ബോധവാന്മാരാക്കുക. അതിലുപരി ഒരുപാട് നല്ല ഓർമ്മകൾ അവർക്ക് ബാക്കി വെച്ച് മടങ്ങുക. കാരണം നാളെ നമ്മളും ദാഹിച്ചു വലഞ്ഞ് കാത്തിരിക്കുന്നത് സ്വാലിഹായ വളർത്തിയ നമ്മളുടെ മക്കളുടെ പ്രാർത്ഥനകൾക്കായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല കൺകുളിർമയുള്ള കുടുംബവും മരണാന്തരം നമുക്കായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളെയും തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ.